വീഡിയോ നമ്മൾ ചെയ്യും. ഒരു സാധാരണ ഫാന് എത്ര വാട്ട് എടുക്കും, അതുപോലെ അത് ബി എൽ ഡി സി ഫാൻ ആക്കിയാൽ നമുക്ക് എത്ര വാട്ട് എടുക്കും എന്നൊക്കെ അറിയണല്ലോ. അതുപോലെ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമുക്ക് സാധാരണ ഫാന് ഒരു ബി എൽ ഡി സി ഫാൻ ആക്കാം. അപ്പോൾ അത് ഈ ഫാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ വയറൊക്കെ ക്രമീകരിച്ച് നിങ്ങൾക്ക് വാട്ടും കാര്യങ്ങളും എത്ര ലോഡ് എടുക്കും, ഇനി ബി എൽ ഡി സി ഫാന് നമ്മൾ വെച്ചാൽ എത്ര ലോഡ് എടുക്കും. ഇത് നമ്മൾ നേരെ ഒന്നുകൊണ്ട് വരും, ഈ നേരെ നമ്മൾ ഇതാണ് കിറ്റ്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് വീട്ടിൽ ചെയ്യാവുന്നതും, പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മൾ നല്ലൊരു ഫാൻ, ഇപ്പൊ നല്ലൊരു വില കൂടിയ ഫാനാണ്, നമ്മൾ അത് ചെയ്ത് ഒരു 3000 രൂപയുടെ മുകളിലെ ഫാനാണ്. ഇത് നമുക്ക് നേരെ മാറ്റിയിട്ട് ഒരു ബി എൽ ഡി സി ഫാന് വെക്കുക എന്നുള്ള നമുക്കൊരു പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫാന് നമ്മൾ സാധാരണ റിമോട്ടൊക്കെ ആക്കി വാട്ട് 1/4 നമുക്ക് കുറക്കുന്ന രീതിയായിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പഴയ ഫാന് എത്ര വാട്ട് എടുക്കും നമുക്ക് നോക്കണം, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അത് എന്താ ചെയ്തിരിക്കുന്നത്, അവിടുന്ന് നമ്മൾ വയറ് ഡിസ്കണക്ട് ചെയ്തിട്ട് വേറെ വയറിൽ, നമ്മൾ സെപ്പറേറ്റ് ഒരു വയറിൽ കണ്ടോ നോക്കിയപ്പോ ഇങ്ങനെ കൊടുത്ത് ഇതിൽ കണക്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ നമ്മളെ ഉണ്ടല്ലോ നമുക്ക് വാട്സപ്പ് ചെയ്യുന്ന മീറ്ററിൽ, ഇനി നമുക്ക് ഓൺ ആക്കി നോക്കാം, ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ കറണ്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ, നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ, ഇതാ ഫാൻ അവിടെ കറങ്ങുന്നുണ്ട്, നോക്കിക്കോളൂ. അതാ ഇനി ഒന്ന് കാണിച്ചു കൊടുക്കും. ഇപ്പതാ സ്റ്റാർട്ടിങ്ങിൽ 110 വാട്ട് ഉണ്ടായിരുന്നു, 105, ഇപ്പൊ 104, 103. ഇതാ നോക്കിയോക്കൂ, ഇനി അത് നമുക്കൊന്ന് റൺ ആയിട്ടേ ഏത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഏത് വാട്ടിൽ നിൽക്കും നമുക്ക് നോക്കാട്ടോ. ഓക്കെ, 89-90 വാട്ടിൽ നിൽക്കുന്ന വീട്ടിൽ ഞാൻ ഓഫ് ചെയ്യണേ, ശബ്ദം കേൾക്കില്ല. 89-90 വാട്ട് അടിമ എഴുതിക്കണത് 75 വാട്ട്. അപ്പൊ ഫുൾ സ്പീഡില് 90 വാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ബി എൽ ഡി സി ആക്കിട്ട് എത്ര വാട്ട് എടുക്കും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് ഫിറ്റ് ചെയ്യും ചെയ്യാം, ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങിയിട്ട് അത് നമുക്ക് ഫിറ്റ് ചെയ്യും ചെയ്യാം. അങ്ങനെ സമയം കിട്ടിട്ടോ, അതിനൊക്കെ വഴികൾ ഞാൻ പറഞ്ഞുതരാം. ചെറിയ തുച്ഛം വലിയൊരു പ്രൈസ് ഒന്നും വരുന്നില്ല, നമ്മൾ ബി എൽ ഡി സി ഫാൻ വാങ്ങുന്നതിന്റെ പകുതി പോലും പ്രൈസ് വരുന്നില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫാൻ ആയി ഇതേ ഫാനിന്റെ കുറ്റി അയക്കട്ടെ, മേൽഭാഗം അയക്കട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ഫിറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിപ്പോ ഓക്കെ ഇത് അയച്ചെടുത്തു, ഇനി നമുക്ക് ഈ പിന്നെ അയച്ചെടുക്കണം. നമ്മൾ ചെറിയ സാധനം കിട്ടും അതിന്റെ അടിയിൽ കൂടി. എന്താ മനെ ഇതൊക്കെ നമ്മൾ അയച്ചെടുക്കണം. ഓക്കെ ഇതൊന്നും ഇതിന് വേണ്ട, കാരണം ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് ബി എൽ ഡി സി ഇതിലെ ഇതൊക്കെ മാറ്റുകയാണല്ലോ, ഇതിലെ കോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുകയാണല്ലോ, മോട്ടറും നമുക്ക് ഞാൻ ബി എൽ ഡി സി കിറ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കപ്പിൻ്റെ ഉള്ളിൽ ഒതുങ്ങില്ല, അപ്പൊ താഴെ ഭാഗത്തിലെ കപ്പ് നമ്മൾ ഇത് വെക്കുക. അത് ബ്രൗൺ ആണെങ്കിൽ ബ്രൗണ് കിട്ടും, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കിട്ടും, ഇവര് കളറാണ് അപ്പൊ അത് കിട്ടും. ഓക്കെ നോക്കിയപ്പോ ഇങ്ങനെ ഒരു കപ്പായിട്ട് വരുന്നത് കേട്ടോ, സാധാരണ ഇങ്ങനെ ചിലതിന് കപ്പ് വരാറില്ല, അങ്ങനെ അടിയിലൊരു പ്ലേറ്റ് മാത്രമേ വരാറുള്ളൂ. ഇതിന്റെ ബോക്സ് അടച്ചു വെച്ചിട്ട് മുകളിൽ വെക്കുന്നതിന്. ഓക്കെ അങ്ങനെ ഒരു കണ്ടോ, ഇതാണോ, ഇതാണ് ബി എൽ ഡി സി. ഇതിൽ നിന്ന് മാറ്റണ്ടാവും, ഇത് ഇതിന്റെ ഫിക്സ്ഡ് മാഗ്നറ്റ് ആണ് വരിക. ഓക്കെ കണ്ടോ, ഫിക്സ്ഡ് മാഗ്നറ്റ് ആണ്. ഏതായാലും നമുക്ക് ഇതൊന്ന് അയച്ചിട്ട് പറ്റായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്ത് ആണ് അയച്ചെടുക്കണല്ലോ, അപ്പൊ ഈ വയറുകൾ നമ്മൾ മേലേക്ക് പൊക്കി വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ പണിയെടുക്കുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത കുട്ടിയിട്ട് ഇട്ടോ, നെയ്ഷു എന്നാണ് ഇവിടെ പേര്, ഇവിടുത്തെ 5 മാസം കഴിഞ്ഞിട്ടുള്ളൂ. നെയ്ഷു ഹായ്, ഒരു ആയുത്ത 6 മാസം പിന്നെ ഇടക്കൊരു ഒച്ചക്ക് കേൾക്കട്ടോ, അതിന്റെ ചെറുതിന്റെ ഒച്ചയാണ്. ഓക്കെ ഇത് വേണം നമുക്ക് ഇതിൽ മാറ്റേണ്ട സംഭവം ഇതാ ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഇതും നമ്മളത് ഒഴിവാക്കാണ്, ഇത് പറ്റില്ല,
ഇതിൽ ഫിക്സ് ആക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ വർക്ക് വരുന്നത്. ബാക്കിയുള്ളത് സിമ്പിളാണ്. അപ്പോൾ ഇത് ഏതൊരാൾക്കും നമ്മൾ ചെറിയൊരു ടെക്നിക്കൽ വശമുള്ള ആളുകൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടെന്ന് നോക്കി നോക്കൂ, ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതിനുള്ളിൽ നിൽക്കുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതിനാണ് ഇവരെ കമ്പനി കോമൺ ആയിട്ട് ഇത് നമ്മൾ ഓരോരുത്തരുടെ ഫാനിന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് നമുക്ക് ഒരങ്ങൊണ്ടോ അല്ലെങ്കിൽ ഒരു ചൂടാക്കിയിട്ട് ഒക്കെ ഒന്ന് നമുക്കിത് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ രണ്ട് മൂന്ന് രീതി ചെയ്യാം, അത് ഒട്ടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾ ചെറിയൊരു ടൈറ്റ് ലൂസൊക്കെ ആണെങ്കിൽ ഒരു പേപ്പറൊക്കെ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. ഒന്നും അനങ്ങില്ല കേട്ടോ, കാരണം ഇതിൽ ടൈറ്റായി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി കാണിച്ചാൽ, ഇപ്പോൾ ഈ ഒരു കട്ടറിൻ്റെ വാട്ട് എടുക്കുന്നത് നമുക്ക് നോക്കിയാം, നോക്കാം അതിൻ്റെ കൂടുതൽ നോക്കിയാവും. വാട്ട് നോക്കിക്കോട്ടോ, ഇതിലേക്ക് നോക്കിക്കോളൂ. വാട്ട് ചെക്ക് ചെയ്യുന്ന മീറ്ററിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 250,000 മുകളിലെ ആളുകൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ബട്ടണിലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും വാട്ട് കറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാം. ഈ വീട്ടിലെ ലോഡ് നമ്മൾ DB സെറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ഇങ്ങനത്തെ വാട്ട്സ് മീറ്ററും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അത് ഗ്രൈൻഡ് ചെയ്യാണ്. അഡ്ജസ്റ്റ് ചെയ്യാട്ടോ, ഞാൻ എൻ്റെ സ്പീഡ് എളുപ്പത്തിന് വേണ്ടി ചെയ്താണ്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കൂല, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇഷ്ടം അനുസരണം ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഒന്ന് രണ്ട് വട്ടം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം ഇത് നല്ല കറക്റ്റായിട്ട് നിന്നിട്ടുണ്ടോ കേട്ടോ, ടൈറ്റ് ചെയ്ത് കറക്റ്റ് ഇതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് അടച്ച് നോക്കാം. ആദ്യം ഇത് കറക്റ്റ് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു ഹോള് നോക്കിയാൽ മതി. ഇതിൻ്റെ ഹോള് കറക്റ്റ് ഇന്ന് വെച്ചിട്ട് നമുക്കിത് അടച്ച് നോക്കണം. ഫുള്ള് ഇതിൽ അമർത്തി കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിത് കണക്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മൾ കറക്റ്റ് അതിൽ അതിൽ വെച്ചു. ഫാനിൻ്റെ ഇത് ഈ സ്പ്രിങ് ഇവിടെ വെച്ചു. ഓക്കെ ഓക്കെ, ഇപ്പം ഏകദേശം ഫുള്ള് അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇരിക്കുമ്പോഴേ കറക്റ്റ് ഒന്ന് ഇപ്പോൾ ഫ്രീ ആണ്, ഒന്നുകൂടി നമുക്ക് ഫ്രീ ആവണം കേട്ടോ, കാരണം ഇവിടെ ജാം ആവരുത്. ഓക്കെ, ഇപ്പം കറക്റ്റായിട്ടോ. ഓക്കെ, ക്ലിയറായി, എവിടെയും ജാമും ലോക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഇതിന് സ്ക്രൂ ഇട്ടിട്ട് ഒന്ന് മുറുക്കി കൊടുക്കുക. ഇതുമ്പോൾ ടച്ച് ആവരുത്, ടച്ച് ആവില്ല. ഓക്കെ, ഉണ്ടോ, ഇതുമ്പോൾ തട്ടണമൊന്നുമില്ല കേട്ടോ, സ്പേസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ടിൻ്റെ കുട്ടി കൊണ്ടുവരുന്നു. ഇതാണ് റിമോട്ട് കേട്ടോ. ഇത് പെയർ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് RF ആണ്, IR അല്ല. അപ്പം ഓക്കെ, ഇതിലേ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടിനല്ല നമുക്ക് DC കൊടുക്കാം. 12 വോൾട്ട് നമുക്ക് DC കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു വെറുതെ നമ്മുടെ ഒരു ഡിഷിൻ്റെ സ്റ്റാൻഡേർഡ് എയർടെൽ പോലത്തെ ഡിഷിൻ്റെ ഒരു അഡാപ്റ്ററാണ്. 12 വോൾട്ട് 2 ആമ്പിയറിൽ ഇത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതുമ്പോൾ എഴുതിയിട്ടുണ്ടാവും AC കൊടുക്കേണ്ട അടുത്ത് AC. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആയെന്ന് കരുതിക്കോ, ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതിന് നല്ല വില അതിന് നല്ല പ്രൈസ് ആവുമെന്ന് കരുതുന്നു വേണ്ട. ഈ AC സെക്ഷൻ ഉപയോഗിച്ചിട്ട് ചെറിയൊരു അഡാപ്റ്റർ നമ്മൾ ആ ഈ മുകളത്തെ ഭാഗത്തുണ്ട്, ഈ മുകളത്തെ ഭാഗത്തിന് അഡാപ്റ്റർ വെച്ചിട്ട് വയറിട്ട് കഴിഞ്ഞാൽ ഇതും കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വർക്ക് ചെയ്യും. ഇത് സോളാറിന് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഫാനിന്ന് വരുന്ന നോക്കി നോക്കൂ, 3 വയറ് നമ്മൾ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ ഒരു പിന്നി വരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക കേട്ടോ. ഇത് തിരിച്ച് കണക്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാന് കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻ്റ് ആവുന്നില്ല, റിവേഴ്സ് കറങ്ങും, അത്രത്തിനുള്ളൂ വരിക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഞാനതാ പ്രസ് ചെയ്യാണ്. കറണ്ടില്ലല്ലാതെ നമുക്ക് DC കാണിച്ചു ഉള്ളിൽ. ഇതൊരു ഷോക്ക് അടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. കറണ്ടിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ബോർഡിൽ തുടരുത്, ഇനി ലീഫ് വെറ്റ് ചെയ്തിട്ടില്ല, ഇത് എത്ര സ്പീഡിലാണ് റിമോട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ നമുക്ക് കാണില്ല. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, അത് 5 സ്പീഡിൽ ഇത് കാണിച്ചത് 90 വാട്ടുള്ളൂ, ഇപ്പോൾ ആകെ 7-9 വാട്ട് കേവലം. നോക്കിയപ്പോൾ ഈ ഒരു ബൾബ് 9 വാട്ട് എടുക്കുന്നത്, ഇത് ഈ ഒരു ഫാൻ എത്ര സ്പീഡിലാണെന്ന് അറിയില്ല, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കപ്പി നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, പകരം നമ്മളെന്ത് ചെയ്യും, ഇതിൻ്റെ കുറച്ച് വലിയ കൂട്ടും, അറിയൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് സംഭവം. ഓക്കെ ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യും, കറണ്ടിൻ്റെ DC കണക്ട് ചെയ്യരുത്,
കറണ്ടിന്റെ വയർ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അവിടെ ഉച്ചക്കില്ലേ എന്തോ സാധനം വേവുന്നുണ്ട്, കുക്കർ അതിന് ശബ്ദമാണത്. ഏതായാലും ഉച്ച സമയമാവും. ഈ ലാഡർ വെച്ച് നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എ സി ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള വാട്ടർ ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ഇത് മേലെ ഫിറ്റ് ചെയ്യാനുണ്ടോ? ഞാൻ സ്പാനർ കൊടുക്കേ ഒരു സ്കൂളില്ല, എൽ കെ ജിയിലാണ്. ഇന്ന് സ്കൂളിൽ ഇന്ന് ഞായറാഴ്ച അല്ലേ. റെഡി, ഇനി നമുക്കതൊന്ന് ഒന്ന് കറക്കി നോക്കാം. എന്നിട്ട് നമുക്ക് കറണ്ടി കൊടുക്കാം. നിങ്ങൾക്ക് വാട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഫാനിൻ്റെ വാട്ട് കണ്ടില്ലേ, 90 വാട്ട്. സ്റ്റാർട്ടിങ് എത്ര 110 വാട്ടൊക്കെ ഉണ്ടായിരുന്നു, 90 വാട്ട് ഒക്കെ വന്നിരുന്നു. ഓക്കെയാണ്, ഓൺ ഓഫ്, 1, 2, 3, 4, 5, 6. പിന്നെ ഇത് ഫുൾ സ്പീഡാണ്. ഇത് നമ്മൾ ടൈമറാണ്, 1, 4, 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫാവാന്. ഓക്കെ, ഒന്ന് വരും ഫാനോടെ കറങ്ങും, കാണിച്ചു കൊടുക്കൂ. ഇപ്പോൾ കറങ്ങും, സ്റ്റാർട്ട്. ആ ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് പേടിയൊന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു സ്പീഡിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് കാണിച്ചു കൊടുക്കും. ഒരു സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്, നോക്കൂ. 6, 5.8, 6 വാട്ടിലാണ് ഇപ്പോൾ ഈ ഫാൻ കറങ്ങുന്നത്. ഞാനൊക്കെ നമ്മളെ കടന്നുറങ്ങുമ്പോൾ ഞാനൊക്കെ ഒരു സ്പീഡിലാണ് ഞാനൊക്കെ വർക്ക് ചെയ്യിക്കാറുള്ളത്. ഇപ്പോൾ 6 വാട്ടിൽ, ഇനി നമുക്ക് 2 ലിറ്റർ നോക്കാം. ഓക്കെ, 10 വാട്ട് അല്ലേ, നോക്കിക്കോ, 10 വാട്ടിലാണ്. ഇനി നമുക്ക് 3 ലിറ്റർ നോക്കാം, ഒരു 18 വാട്ട്. ഓക്കെ, ഇപ്പം നോക്കിയപ്പോൾ നമുക്ക് സാധാരണ ഒരു 2, 3 സ്പീഡിലേക്ക് നമ്മൾ വർക്ക് ചെയ്യിക്കുക. 3 ഏകദേശം 18, 19 വാട്ട്. ഇനി നമുക്ക് 6 ഒന്ന് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ, നല്ല കേൾക്കൂ. അതിൻ്റെ മാക്സിമം സ്പീഡാണോ? നല്ല സ്പീഡുണ്ട്. നമ്മൾ ചില ആളുകൾ പറയുന്നത് BLDC ഫാൻ ഇട്ടാൽ സ്പീഡ് ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വെറുതെ ഉണ്ടോ? കാരണം ഇപ്പോൾ കാലം മാറി, അപ്പോൾ നമ്മളെ ടെക്നോളജികൾ മാറി. ബ്രഷ്ലെസ് DC മോട്ടർ ആകുമ്പോൾ 24 മണിക്കൂർ ഓൺ ആക്കിയിട്ടല്ലേ ചൂട് തരി അത് വന്ന് വരില്ല കേട്ടോ. നമ്മുടെ സാധാ ഫെയറിനെ പോലെയല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പോൾ അതിൽ നമ്മൾ 6 സ്പീഡിലിട്ടപ്പോൾ 32 വാട്ട് കാണിച്ചു. ഈ 32 വാട്ട് ചില ഫാൻ ഇട്ട് ഫാൻ നല്ല കനം ഉണ്ട് കേട്ടോ. ഫാൻ കനം കുറഞ്ഞ വെയിറ്റ്ലെസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് 25 ആവാം, 27 ആവാം, അത് 30 ആവാം, ഒക്കെ ആവാം. അത് ഓരോ ഫാനിൻ്റെ കനവും അതിൻ്റെ ലീഫിൻ്റെ കനവും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിൻ്റെ മുമ്പേ ഒരു കാര്യം കൂടി നോക്കി നോക്കൂ. നമുക്കിത് ഫാന് 1 ഇടാം. ഒന്നിൽ ഞാനിട്ടുള്ളത് 6 വാട്ട്, 6 വാട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇവിടെ ഒരു ബൾബ് നോക്കിയപ്പോൾ 8.9 വാട്ട് ഈ ബൾബ് കത്തിയിട്ട് കാണിച്ചെടുക്കും. ഈ ബൾബ് കത്തിയിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്, 9 വാട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാൻ എടുക്കുന്നത് ഒരു സ്പീഡിൽ എടുക്കുന്നത് ആകെ 6 വാട്ട്. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അതിൻ്റെ ബൾബും ഒരു ഫാൻ ഒരു സ്പീഡിൽ ഞാൻ ഓണാക്കിയിട്ട് ആകെ ഒന്ന് നോക്കിയപ്പോൾ സീറ്റ് കാണിച്ചു കൊടുക്കും, 15 വാട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ നേരത്തെ ഫാന് വർക്ക് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, 90 വാട്ട്, 89, 90 വാട്ടോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലായില്ലേ, നല്ല എനർജി നമുക്ക് കുറയും. നമ്മൾ നിലവിൽ നമ്മളെ ഈ റെഗുലേറ്ററൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇത് ഡയറക്റ്റ് കൊടുക്കണം കേട്ടോ. വയർ ഉള്ളിൽ അയച്ചിട്ട് ഇതിന് ഡയറക്റ്റ് കണക്ട് ചെയ്യണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് 4-3 ലിറ്റർ കഴിഞ്ഞാൽ ഫാനിന് കംപ്ലൈൻറ്റും അത് വർക്ക് ചെയ്യില്ല കേട്ടോ. ഇത് 5 ലിറ്റർ ഡയറക്റ്റ് ആണ്, പക്ഷേ അത് ഡയറക്റ്റ് നമ്മൾ ഉള്ളിൽ വയർ ഇതിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത്. ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും നമ്മളെ ചെറുക്കുമ്പോൾ ഓരോ പണിയിൽ നിൽക്കട്ടെ നാസിമ്. ഓക്കെ,
ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.